നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വേദികളിലും അതായത് കൃത്യമായി പറഞ്ഞാൽ തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ പണി കിട്ടുന്നത് വരെ പിണറായി വിജയൻ അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ വേദികളിലും ആത്മവിശ്വാസത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളയിൽ ഇവിടെ വരിക തന്നെ ചെയ്യും കേരളയിൽ വന്നാൽ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകും എന്ന് ചിലർ പറഞ്ഞു അപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാവുകയില്ല പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ശേഷമാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാവുക ഉണ്ടാകും എന്ന ഒരു വിഭാഗം പറഞ്ഞു അങ്ങനെ വെള്ളപ്പൊക്കമുണ്ടായാൽ ചാലുകേറിവിടും എന്ന് വരെ പറഞ്ഞ ഒരു എം എൽ എ ഉണ്ട് എൽ ഡി എഫിനും പ്രത്യേകിച്ച് സി പി ഐ എമ്മിന്റെ ജനപ്രതിനിധികൾക്കും നേതാക്കന്മാർക്കും വലിയ ആത്മവിശ്വാസമായിരുന്നു ഈ കേരയിൽ പിണറായി വിജയൻ അങ്ങ് നടപ്പാക്കി കളയുമെന്ന പിണറായി വിജയൻ അങ്ങേ അറ്റം വരെയും പൊരുതി നിൽക്കാവുന്നതിൻ്റെ അവസാന നിമിഷം വരെയും അമിതമായ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കേരളയിൽ വരിക തന്നെ ചെയ്യും അത് എല്ലാ വിഭാഗം ജനങ്ങളോടും പൗരപ്രമുഖരെ വിളിച്ചുകൂട്ടുന്നു സർക്കാർ ഉദ്യോഗസ്ഥരെ വിളിച്ചു കൂട്ടുന്നു വ്യാപാരികളെയും വ്യവസായികളെയും വിളിച്ചു കൂട്ടുന്നു പക്ഷേ കേരളത്തിൻ്റെ ജനസമൂഹത്ത് നിന്ന് യാതൊരു പിന്തുണയും ലഭിക്കാത്ത ഈ പദ്ധതിയെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വലിയ തടയിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകിയിട്ടില്ല അനുമതി നൽകാതെ തന്നെ ഭൂമി ഏറ്റെടുക്കൽ പോലുള്ള സർവേ ചെയ്യുന്നത് പോലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അപക്വമാണ് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അത് സംസ്ഥാന സർക്കാരിനേറ്റ ഒരു കടുത്ത തിരിച്ചടി തന്നെയാണ് പക്ഷേ അപ്പോഴും നമ്മൾ ഒരു വിഭാഗം ആളുകൾ ഈ കേരയിൽ എന്ന പദ്ധതി ഇവിടെ ഉണ്ടാവില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഈ കേരയിൽ എങ്ങനെയാണ് ഇവിടെ വരിക ഈ പറയുന്ന തുക കൊണ്ട് കേരയിൽ എങ്ങനെയാണ് ഇവർക്ക് ഓടിക്കാൻ സാധിക്കുക ഇനി അഥവാ ഓടിച്ചാൽ തന്നെ ഇതവർക്ക് എത്ര വർഷം കൊണ്ടു സാധിക്കും എന്നൊക്കെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും ഇത് നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയല്ല എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം കാരണം കെ എസ് ആർ ടി സി പോലും കെ എസ് ആർ ടി സി ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകളെപ്പോലും കൊണ്ടുനടക്കാൻ കഴിയാത്ത ഒരു സർക്കാർ എങ്ങനെയാണ് ലക്ഷം കോടികളുടെ ഈ കേറയിൽ ഓടിക്കുക എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴത്തെ കെ അവസ്ഥ തന്നെ ഒരു ഉദാഹരണമാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല രണ്ട് മാസത്തെ ശമ്പളം ഇപ്പോൾ മുടക്കമാണ് അത് പഴയ വാർത്തയാണ് പക്ഷേ ഏറ്റവും പുതിയ വാർത്ത ഡീസൽ ക്ഷാമം നേരിടുന്നു എന്നുള്ളതാണ് ഇതിനെതിരെ എത്ര മോശമായ അവസ്ഥയിലാണ് പിണറായി വിജയനും ധനമന്ത്രി കെ എൻ ബാലഗോപാലും നമ്മുടെ വ്യവസ്ഥിതിയെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കെ എസ് ആർ ടി സിയിലെ ഡീസൽ ക്ഷാമം ആകെപ്പാടെ ഓടുന്ന ബസ്സുകൾ വളരെ കുറച്ചു മാത്രമാണ് ബാക്കി ബസ്സുകൾ ഇങ്ങനെ കാടുകളിൽ കാട് കയറി അല്ലെങ്കിൽ തുരുമ്പെടുത്ത് കിടക്കുകയാണ് ബാക്കിയുള്ള ബസ്സുകൾ പോലും ഓടിക്കാനുള്ള ഇന്ധനം നിറയ്ക്കാൻ ഇന്ന് കെ എസ് ആർ ടി സിയുടെ കയ്യിൽ പണമില്ലാത്ത അവസ്ഥയാണ് ഈ വരുന്ന ശനിയാഴ്ച ഇരുപത്തിയഞ്ച് ശതമാനം ഷെഡ്യൂളുകൾ മാത്രം ഓപ്പറേറ്റ് ചെയ്താൽ മതി എന്നാണ് കെ എസ് ആർ ടി സിയുടെ തീരുമാനം ഞായറാഴ്ചയാകട്ടെ ഓർഡിനറി സർവീസ് മൊത്തമായും ഒഴിവാക്കിയിരിക്കുകയാണ് ഇതാണ് കേരളത്തിൻ്റെ പൊതുഗതാഗത മേഖലയുടെ അവസ്ഥ കേരളത്തിൻ്റെ പൊതുഗതാഗതം ശനിയാഴ്ചയും ഞായറാഴ്ചയും പൂർണ്ണമായും സ്തംഭിക്കുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഷെഡ്യൂളുകൾ മാത്രമാണ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയാൻ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനും കെ എസ് ആർ ടി സിയെ ഭരിക്കുന്ന മന്ത്രിക്കും നാണമില്ലാതായിരിക്കുന്നു ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിൽ പ്രതിപക്ഷമോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ തൊഴിലാളി സംഘടനകളോ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് ബഹുവിശേഷം ശനിയും ഞായറും സാധാരണ ജനങ്ങൾ വീട്ടിലിരുന്നാൽ മതി അവർക്ക് സ്വന്തം ജീവനോപാധികൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് പരിഗണിക്കാൻ സർക്കാർ തയ്യാറല്ല കെ എസ് ആർ ടി സിക്ക് ഡീസലടിക്കാനുള്ള അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ശമ്പളം നൽകാനുള്ള തുക പോലും അനുവദിച്ചു നൽകാൻ കഴിയാത്ത പാപ്പരായ സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാരാണ് കേരയിൽ വരും എന്ന് മൈക്ക് കെട്ടിവെച്ച് വിളിച്ചു നടന്നത് അത്തരത്തിൽ പ്രചരണം നടത്താൻ എന്തായാലും അവർക്ക് അവകാശമുണ്ട് പക്ഷേ ഇത് കേട്ട് രോമാഞ്ചത്തോടുകൂടി കൈയ്യടിച്ചുകൊണ്ടിരുന്ന സഖാക്കളുടെ അവസ്ഥയാണ് ഇപ്പോൾ ഒന്ന് കാണേണ്ടത് വെബ് ഡെസ്ക് തത്ത്വമയി ന്യൂസ്